ഹലോ ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശ്രീവിദ്യ, സൃഷ്ടിസ് മാജിക്കിൻ്റെ ആദ്യത്തെ സ്കിൻ കെയർ വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, കറുത്ത പാടുകൾ, മുഖക്കുരു, അലർജി, ഇതൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്നതാണ്. ഇതിനൊക്കെ പരിഹാരമായി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് പ്രൊഡക്റ്റ്സാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അതിലാദ്യത്തെ എല്ലാവരുടെയും സ്കിന്നിന് പറ്റിയൊരു ഫേസ് വാഷാണ്. അതിനാദ്യം വേണ്ടത് 1.5 കപ്പ് വെള്ളം, കുറച്ച് പുതിനയിലയും 1 ഗ്രീൻ ടീ ബാഗും. പുതിനയിലയും ഗ്രീൻ ടീയും പ്രകൃതിദത്തമായ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മാത്രമല്ല, പുതിനയിലയിലുള്ള മെന്തോൾ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് മുഖക്കുരു, മുഖത്തെ പാടുകൾ, അലർജി ഇതൊക്കെ മാറ്റാനായിട്ട് പുതിനയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും. അടുത്തതായി വരുന്നത് മുൾത്താണിമെറ്റി. മുഖത്ത് അധികമായി ഉണ്ടാകുന്ന എണ്ണ, അഴുക്ക്, മാലിന്യങ്ങൾ ഇതൊക്കെ പുറന്തള്ളി ചർമ്മത്തെ ശുദ്ധീകരിച്ച് ബ്ലാക്ക് കട്ട്സ്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറ്റി ചുളിവുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മുൾത്താനുമെട്ടി. അടുത്തതായി നമ്മളെടുക്കുന്നത് 1/2 കപ്പ് ക്യാരറ്റ് ചിരകിയതാണ്. ചർമ്മത്തിൻ്റെ ചെറുപ്പം നിലനിർത്തുക മാത്രമല്ല, നിറം വർദ്ധിപ്പിക്കാനും ക്യാരറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. ക്യാരറ്റിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ബീറ്റാ കാരോട്ടീൻ എന്നിവയുണ്ട്. ബീറ്റാ കാരോട്ടീൻ സൂര്യപ്രകാശത്തിൻ്റെ ദോഷവശങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് തേനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുള്ള ഒന്നാണ് തേൻ. വരണ്ട ചർമ്മമൊക്കെ മാറ്റി മുഖം തിളങ്ങാനും മുഖക്കുരു, കറുത്തപാടുകൾ എന്നിവയൊക്കെ മാറ്റാനും തേനിന് കഴിയും. ഇനി നമുക്ക് വേണ്ടത് ബേബി ലിക്വിഡ് സോപ്പാണ്. ബേബി ലിക്വിഡ് സോപ്പ് ഇല്ലെങ്കിൽ നോർമൽ ബേബി സോപ്പായാലും മതി. പക്ഷെ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് ലിക്വിഡാക്കി എടുക്കണം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവസാനമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലിസറിനും ബദാം ഓയിലുമാണ്. മുഖക്കുരു, വരണ്ട ചർമ്മം, കണ്ണിന് ചുറ്റുമുള്ള പാട് ഇതൊക്കെ മാറ്റി ചർമ്മത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്തുകയും ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യുകയും അധികമുള്ള എണ്ണമയം മാറ്റുകയും ചെയ്യുന്നുണ്ട് ഗ്ലിസറിൻ. ബദാം ഓയിലിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിവ ഉണ്ട്. ചർമ്മത്തിന് നല്ല നിറവും തിളക്കവും കൂടാതെ പലതരം അണുബാധകളും മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നമുക്കിത് തയ്യാറാക്കാം. ആദ്യമായി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പുതിനയിലയും ഗ്രീൻ ടീ ബാഗും ഇട്ട് കൊടുക്കാം. ഗ്രീൻ ടീ ബാഗോടുകൂടി ഇടാം, അല്ലെങ്കിൽ അത് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് ആര്യവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് ഒരു 1/4 ഭാഗത്തോളം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് അത് അരിച്ചെടുക്കാം. 1 കപ്പോളം വെള്ളം അരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പകുതി 1/2 കപ്പോളം ഞാൻ ടോണറിന് വേണ്ടി ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുൾട്ടാണിമെട്ടി ഇടുക. എണ്ണമയം കൂടുതലുള്ള ആൾക്കാർക്ക് 2 ടേബിളിന് പകരം 4 ടേബിൾ സ്പൂണോ അതിൽ കൂടുതലോ എടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സാവധാനം ഇളക്കി യോജിപ്പിക്കാം. 2 ടേബിൾ സ്പൂൺ ബേബി ലിക്വിഡ് സോപ്പ് ഒഴിക്കുകയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ തേനും കൂടി ഒഴിക്കാം. ഗ്ലിസറിൻ 2 ടീസ്പൂൺ, ബദാം ഓയിൽ 1 ടീസ്പൂൺ, നല്ലപോലെ വരണ്ട ചർമ്മമുള്ളവർക്ക് 2 ടീസ്പൂൺ വീതം എടുക്കാം. നമ്മുടെ ഫേസ് വാഷ് റെഡി. ഇത് നമുക്ക് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വാഷിൻ്റെയോ ഫേസ് വാഷിൻ്റെയോ ബോട്ടിലേക്ക് അത് കഴുകിയെടുത്ത് ഉണക്കിയതിന് ശേഷം പകർത്തി വയ്ക്കാം. നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൈകളിലേക്ക് എടുത്തതിന് ശേഷം മുഖത്ത് ഒരു 15-20 സെക്കൻഡ് നേരത്തേക്ക് സർക്കുലറായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം. ഇനി നമ്മുടെ 2ാമത്തെ ഐറ്റമായ ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മുഖം കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ടോണർ ഉപയോഗിച്ചിരിക്കണം. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസും സുഷിരങ്ങൾ അടയ്ക്കാനുള്ള കഴിവും ടോണറിനുണ്ട്. നേരത്തെ നമ്മൾ ടോണറിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം മാറ്റി വെച്ചിരുന്നു.
അതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ടോണർ റെഡി. മോയ്സ്ചറൈസിംഗ് ഗുണങ്ങളുള്ള നല്ലൊരു പ്രകൃതിദത്ത ടോണറാണ് റോസ് വാട്ടർ. ഈ ടോണർ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്കാണ് ആക്കിയത്. നോർമൽ ബോട്ടിലും നമുക്കിത് സ്റ്റോർ ചെയ്യാം. സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. നോർമൽ ബോട്ടിലാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു കോട്ടണിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം മുഖത്ത് പുരട്ടിയാൽ മതിയാവും. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിംഗ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ആൽവേര ജെൽ, ബദാം ഓയിൽ, പിന്നെ ഓപ്ഷണലാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ 2 എണ്ണം, ആൽവേര ജെൽ അഥവാ കറ്റാർവാഴയുടെ ജെൽ. നമ്മുടെ ഫേസിൽ ഉണ്ടാക്കുന്ന അലർജി, കരിവാളിപ്പ്, കറുത്തപാടുകൾ, ചുളിവുകൾ ഇതിനൊക്കെ വളരെ നല്ലതാണ് ആൽവേര ജെൽ. അതിൻ്റെ കൂടെ നമ്മൾ 2 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്കിനി 2 വിറ്റാമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേതെങ്കിലും എസെൻഷ്യൽ ഓയിൽസിൻ്റെ 1 or 2 ഡ്രോപ്സ് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. മുഖക്കുരുള്ളവർക്ക് ടീ ട്രീ ഓയിലിൻ്റെ എസെൻഷ്യൽ ഓയിൽ നല്ലതാണ്. അല്ലാത്തവർക്ക് ലാവൻഡറോ റോസ്മേരിയോ അങ്ങനെ ഏതെങ്കിലും സാൻഡൽവുഡിൻ്റെയോ ഏതെങ്കിലും ഒഴിക്കാം. നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് ഞാനിത് തയ്യാറാക്കിയത്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ സ്കിൻ സോഫ്റ്റ് ആവുന്നത് മനസ്സിലാവും. ഇത് നല്ലൊരു അൺഡ്രൈ ക്രീമും കൂടിയാണ്. ഡേയും നൈറ്റും എല്ലായ്പ്പോഴും ഇത് പുരട്ടാം. നമ്മുടെ 3 ഐറ്റംസും റെഡി ആയി കഴിഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.